ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാർച്ച് മാസം എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, മാർച്ച് മാസത്തെ പ്ലാനറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അത്യാവശ്യം നന്നായി യാത്ര ചെയ്തൊരു മാസമായിരുന്നു ഫെബ്രുവരി. അതുകൊണ്ട് ആ യാത്രയുടെയൊക്കെ ഒരു ഹാങ് ഓവറിലാണ് ഞാനിപ്പോഴും. മൂന്നാറിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ആ ഒരു നേച്ചർ റിലേറ്റഡ് തീമിലാണ് മാർച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാടൊന്നും വരയ്ക്കുന്നതൊന്നും ഒരുപാട് ചെയ്തിട്ടില്ല, കാരണം ഒരുപാട് സമയമൊന്നും കിട്ടിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ ചെറിയ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ പേജിൽ ഒരു ചെറിയ കലണ്ടർ കൊടുത്തിട്ടുണ്ട്. മാർച്ചിലെ ഒരു കലണ്ടറാണ് കൊടുത്തേക്കുന്നത്. പിന്നെ വരുന്നത് മന്ത്ലി ഫോക്കസ്, അതായത് ഈ മാസം ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് വരുന്നത്, അതാണ് കേട്ടോ ഇതിൽ വന്നേക്കുന്നത്. അപ്പോൾ ഹോം എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഞാൻ ചെയ്തേക്കുന്നത് ഡി ക്ലട്ടറിങ് കിഡ്സ് റൂം. അപ്പോൾ കിഡ്സ് റൂമിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലട്ടർ ഫീൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു റൂം കുറച്ചും കൂടി ഒന്ന് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കി നീറ്റാക്കി വെക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ക്ലീനിങ് ഹാബിറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്നും വിചാരിച്ചിട്ടുണ്ട്. ഇനി സെൽഫ് കെയർ സെക്ഷനിൽ വെയ്റ്റ് ലോസ് ആണ് നമ്മൾ എയിം ചെയ്യുന്നത്. ഫെബ്രുവരി തീരെ ഫോക്കസ് ചെയ്യാതിരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു മന്ത് അതിനുവേണ്ടി ശരിക്കും ഒന്ന് വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെയർ കെയർ, കഴിഞ്ഞ മാസം അത്യാവശ്യം നന്നായി തന്നെ ഹെയർ കെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ മാസവും അത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുപോലെ യൂട്യൂബിന് വേണ്ടി ഈ മന്ത് എന്ത് ചെയ്യണം എന്നുള്ളത് കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ ഫാമിലി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഞാൻ എല്ലാ ദിവസവും ഈവനിങ് കുട്ടികൾ ഉറങ്ങുന്നതിന് മുന്നേ ഒരു സ്റ്റോറി വായിച്ചു കൊടുക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലേ ടൈമും, അവരുടെ കൂടെ കുറച്ച് സമയമെങ്കിലും ഒന്ന് കളിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണമെന്നും ഈ മാസം വിചാരിച്ചിട്ടുണ്ട്. ഇനി വരുന്നത് മേജർ ഇവൻറ്റ്സ്. അപ്പോൾ ഈ മാസമാണ് എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ, അത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോട്ട് ഡൗൺ ചെയ്യണം. അതുപോലെയുള്ള അത്യാവശ്യമുള്ള ടു ഡു ലിസ്റ്റിലെ കാര്യങ്ങളും ഈ മാസം വരുന്ന കാര്യങ്ങൾ അതും കൂടി ഇവിടെ നോട്ട് ഡൗൺ ചെയ്യാനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടാണ് ഈ മന്ത് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹാബിറ്റ് ട്രാക്കിംഗ് വെയ്റ്റ് ലോസിന് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം വരുന്നത് ലോ റൈസ് ഡയറ്റ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മുന്നേ വ്ലോഗിലൊക്കെ കാണിച്ച പോലെ തന്നെ കൂടുതലും ഓട്സ് പുട്ട് കഴിച്ചുകൊണ്ടുള്ള ഒരു വെയ്റ്റ് ലോസാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെ ദിവസം അത് ചെയ്തു എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റത്തെ കലണ്ടർ വരുന്നത്. അടുത്തത് എക്സസൈസ്. ഫെബ്രുവരി മാസം ഒട്ടും ചെയ്യാതിരുന്നൊരു കാര്യമാണ് എക്സസൈസ്. വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ മാസം കുറച്ചുകൂടി നന്നായിട്ട് കറക്റ്റായിട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിനും ഒരു ട്രാക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ലോ കാർബ് ഡിന്നർ അല്ലെങ്കിൽ നോ കാർബ്. അപ്പോൾ കാർബ്സ് ഒഴിവാക്കിയിട്ട്, അതായത് അരി ആഹാരം, ചപ്പാത്തി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് സാലഡ്സ്, കൂടുതൽ സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡിന്നറ് കൊണ്ടുപോകാനാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഒരു ട്രാക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ഡിഡ് ഐ ഓവർ ഈറ്റ് ടുഡേ. അപ്പോൾ ഏതെങ്കിലും ദിവസം നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് ട്രാക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ കൊടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുവിധം ഒന്ന് വെയ്റ്റ് ലോസിലോട്ട് ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ ടോട്ടൽ എന്ന് പറയുന്ന ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ, അപ്പോൾ എത്ര ദിവസം കറക്റ്റായിട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു നമ്പർ നമുക്ക് ലാസ്റ്റ് അവിടെ എഴുതി വയ്ക്കാമല്ലോ. അപ്പോൾ നെക്സ്റ്റ് മന്ത് സെയിം നമ്മളിത് ചെയ്യുവാണെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ആ ഒരു സ്പേസ് കൊടുത്തേക്കുന്നത്. ഇനി വരുന്നതാണ് ഹാബിറ്റ് ട്രാക്കർ. അപ്പോൾ വെയ്റ്റ് ലോസ് ഹാബിറ്റ്സ് നമ്മളിവിടെ കൊടുത്തിട്ടില്ല, അല്ലാതെയുള്ള ഹാബിറ്റ്സാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഉറക്കം കുറച്ചുകൂടി നന്നായിട്ട് ട്രാക്ക് ചെയ്യാമെന്ന് കരുതിയിട്ട് ആദ്യമേ സ്ലീപ്പ് അറ്റ് 10:30, അറ്റ്ലീസ്റ്റ് ബൈ 10:30 എന്ന് പറയുന്ന ഒരു അതാണ് ആദ്യത്തും കൊടുത്തേക്കുന്നത്. പിന്നെ വേക്കപ്പ് ബൈ 5. അപ്പോൾ കറക്റ്റായിട്ട് 5 എഴുന്നേറ്റുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് യാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും ചെയ്യണം. അപ്പോൾ അതും ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ജേർണലിങ് റീഡിങ് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് കൊടുത്തതാണ് ക്വയറ്റ് ടൈം, അതായത് ഒരു കുറച്ച് സമയമെങ്കിലും മിനിമം ഒരു 5 മിനിറ്റ് എങ്കിലും ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ ക്വയറ്റായിട്ട് ഒരു മെഡിറ്റേഷനൊക്കെ പോലെ തന്നെ ഒന്ന് മൈൻഡിനെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം സെറ്റ് ചെയ്യണമെന്ന്, പ്രിഫറബിളി മോർണിംഗ് ടൈമിൽ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ മാസം. പിന്നെ വരുന്നത് സെൽഫ് കെയർ. അടുത്തത് കിഡ്സ് ടൈം.
അതിൽ ഞാൻ ഈ റീഡിങ്ങും പ്ലേ ടൈമും ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി വരുന്നതാണ് ഹെൽത്തി റെസിപ്പി ഐഡിയാസ് എന്ന് പറഞ്ഞ്. ഇത് മുഴുവനും ഹെൽത്തി ഒന്നുമല്ല, അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സ്നാക്സ്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐഡിയാസ് ഒന്ന് എഴുതി വെച്ചതാണ്. ഇതിൽ എത്ര എണ്ണം ഉണ്ടാക്കുമെന്നൊന്നും അറിയില്ല, എന്നാലും പെട്ടെന്ന് ഇതൊന്ന് നോക്കിയിട്ട് അടുത്ത ദിവസം ഇത് എന്ന് പറഞ്ഞ് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാമല്ലോ. അതിനുവേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇതിൽ സ്വീറ്റ് കോൺ സൂപ്പുണ്ട്, പിന്നെ ബ്രെഡ് വെച്ചിട്ടൊരു സ്നാക്ക്, നമ്മുടെ റവ വെച്ചിട്ട്, പിന്നെ ബനാന ബ്രെഡ്, എന്തായാലും ഉണ്ട് കേട്ടോ. അതെന്തായാലും ഈ എല്ലാ മാസവും ഒരെണ്ണമെങ്കിലും ചെയ്തിരിക്കും. പിന്നെ ബീഫ് ഗ്രില്ല് ചെയ്യണമെന്നുണ്ട്, അതുപോലെ ആപ്പിൾ ക്രംബിൾ അത് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഈ മാസം വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എത്ര എണ്ണം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അടുത്തതാണ് എക്സ്പെൻസ് ട്രാക്കർ. ഞാൻ ഇതുവരെ ട്രാക്ക് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ മാസം മുതലെങ്കിലും ഇതൊന്ന് ചെയ്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് നാല് കാറ്റഗറിയിലാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഗ്രോസറി, അതായത് നമ്മൾ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് വരുന്ന കാര്യങ്ങൾ അതിൽ നോട്ട് ഡൗൺ ചെയ്യണം. പിന്നെ ബാക്കി വരുന്ന നമ്മുടെ ബിൽസ്, ബിൽ പേയ്മെൻറ്റ്സ് കുറേയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടാതെ വരുന്ന അതർ എക്സ്പെൻസസും കൂടി ചെയ്തിട്ട് ഒരു ടോട്ടലും കൂടി കൊടുത്തിട്ട് ഈ ചെറിയ രീതിയിൽ ഒന്ന് എക്സ്പെൻസ് ട്രാക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെ ഇത് പോകുന്നു എന്ന് നമുക്ക് നോക്കാം. ഇനി വരുന്നത് ഒരു ചെറിയ ഒരു ബൈൻഡർ നമ്മളും ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമേ ഒരു പോസിറ്റീവ് കോട്ട് പോലെ കൊടുത്തിട്ടുണ്ട്, അപ്രിഷ്യേറ്റ് ഓൾ ദാറ്റ് യു ഹാവ്. കുറച്ചൊന്ന് താങ്ക്ഫുൾ ആയി തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട്. ഇനി തിങ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞ് അതും കുറച്ച് നല്ല നമ്മളെ ഒന്ന് പോസിറ്റീവ് ആക്കുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൈൻഡർ എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടുമല്ലോ ഇതൊക്കെ ഒന്ന് വായിച്ചു വരുമ്പോൾ. ഇനി വരുന്നത് മീൽ പ്ലാനിങ്ങിൻ്റെ പേജാണ്. അപ്പോൾ ഇതിൽ ഒരു പേജിൽ തന്നെ നമുക്ക് രണ്ട് വീക്കിനുള്ള മീൽ പ്ലാനിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരൊറ്റ പേജിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരു മാസത്തെ മീൽ പ്ലാനിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അടുത്തത് 30 ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ടാസ്കുകൾ അസൈൻ ചെയ്തുകൊണ്ടുള്ള ക്ലീനിങ് ട്രാക്കറാണ്. അതായത് ഓരോ ദിവസവും നമ്മൾ ഓരോരോ ടാസ്കുകൾ അത് അങ്ങ് ചെയ്തു പോവുക. അപ്പോൾ ഇത് എൻ്റേതായിട്ടുള്ള രീതിയിൽ 30 ടാസ്കുകൾ ഞാൻ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ മുന്നത്തെ കുറച്ച് മാസങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായി ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ നമ്മൾ ഓരോ മാസവും നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനി വരുന്നതാണ് പുതിയതായിട്ട് കൊണ്ടുവന്ന ഡീപ്പ് ക്ലീനിങ് ട്രാക്കർ. അതായത് ഓരോ മുറിയുടെയും ക്ലീനിങ് ടാസ്കുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു ട്രാക്കറാണ്. ഇപ്പോൾ ആദ്യത്തേത് നോക്കുവാണെങ്കിൽ കിഡ്സ് റൂമിൻ്റെ ഓരോ ക്ലീനിങ് ടാസ്കുകളും ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ടൈം ലിമിറ്റ് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ പക്ഷേ ഈ ഒരു ഓർഡറിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തു പോകുന്നത്. അപ്പോൾ എപ്പോഴാണോ നമ്മൾ ഫ്രീ ആവുന്നത്, എപ്പോഴാണോ നമുക്ക് ചെയ്യാൻ തോന്നുന്നത്, ആ ഒരു ടൈമിൽ ആ ടാസ്ക് പോയി ചെയ്യുക. ആ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മളുടെ ടാസ്കുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളുടെ ടാസ്കുകളെ കുറിച്ച് നമുക്കൊരു ക്ലിയർ ആയിട്ട് ഐഡിയ ഉണ്ടാവണം. പിന്നെ നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ ആ സമയത്ത് പോയി അത് കംപ്ലീറ്റ് ചെയ്യുക. ഇതിനൊക്കെ പുറമേ എനിക്ക് ഡെയിലി ക്ലീനിങ് ലിസ്റ്റും ഉണ്ട്, അതുപോലെ വീക്ക്ലി ക്ലീനിങ് റുട്ടീനും ഉണ്ട്. അതായത് ഡെയിലി ക്ലീൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ വീക്ക്ലി ഫോക്കസ് ചെയ്യേണ്ട റൂമുകളുടെ ഒരു ലിസ്റ്റും ഉണ്ട്. അതിപ്പോൾ ഞാനിവിടെ ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ക്ലീനിങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സ്കിൻ കെയറിനും ഹെയർ കെയറിനും ഒക്കെ ചെയ്ത് വരുന്ന കാര്യങ്ങളും അതിൻ്റെ റുട്ടീൻസൊന്നും ഇപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്ലാനറ് നമ്മുടെ വഴിയെ അടുത്ത മാസങ്ങളിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത മാസത്തെ പ്ലാനറും നിങ്ങൾ കണ്ടു നോക്കണം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസത്തെ പ്ലാനിങ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.